ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നു, വണ്ടി തുറക്കുന്നു, തുറന്നു കഴിഞ്ഞിട്ട് ഒരു പൊതി എന്റെ മടിയിലേക്ക് ഇടുന്നു. ശരിക്കും പറഞ്ഞ ഗണ്ണുണ്ടായിരുന്ന കയ്യിൽ, എന്നെ എന്നെ ചൂണ്ടിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആരോടും വൈരാഗ്യം അധികം വെക്കാത്ത ഒരാളാണ്. അപ്പൊ എന്റെ മനസ്സിന് ശരിക്കും ആത്മാർത്ഥമുള്ളത് തന്നെയാണ്. ഒരു ദിവസം തന്നെ 100,000 കോപ്പി വരെ വിറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു എന്റെ മാത്രം പടം, സിനിമ എന്നെ ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, പക്ഷെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. രംഗയ്ക്ക് വെച്ചിരിക്കുന്ന ക്യാരക്ടറാണ്. ഈ പ്രശ്നം കൊണ്ട് ഡയറക്ടർ വേണ്ട എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് എൻ്റെതെന്ന് പറഞ്ഞൊരു ഫോട്ടോ ആണ് അവർ പറഞ്ഞത്. എൻ്റെ ഫോട്ടോ അതല്ല. ഇന്ന് ABC ടോക്സിൽ എന്നോടൊപ്പം ഉള്ളത് ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിന്റെ പേര് പ്രിയങ്ക അനുവ് എന്നാണ്. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എൻ്റെ ഒക്കെ റേഞ്ചിലുള്ളവരൊക്കെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, നമ്മുടെ ഏഷ്യാനെറ്റിൽ പണ്ടുണ്ടായിരുന്ന പരിഭവം പാർവതി. അപ്പൊ അതിനകത്ത് പാർവതി ജിജിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം പരിഭവം പാർവതി, പ്രിയങ്ക അനുവ്. സ്വാഗതം ചേച്ചി. നമസ്കാരം. നമസ്കാരം. അപ്പൊ എനിക്ക് ആദ്യം നിന്നെ ചോദിക്കാനുള്ളത്, 2004 നമുക്കെതിരെ ഒരു കേസ് വന്നിരുന്നു. അപ്പം ആ ഒരു കേസിന് ഇപ്പം ചേച്ചി പ്രതിയല്ല എന്ന് പറഞ്ഞൊരു വിധി വന്നിരിക്കുകയാണ്. അപ്പൊ ശരിക്കും എങ്ങനെയാണ് ചേച്ചി ഈ കേസിൽ വന്നത്? അതാണ് നമുക്ക് അറിയേണ്ട ആദ്യത്തെ സംഭവം. ഒരുപാട് സുഹൃത്തുക്കളെ ഒരുപാട് സ്നേഹത്തോടെ കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെയുള്ള ഒരു സുഹൃത്തുന്താണ് ഞാനും കാവേരിയും, കാവേരിയുടെ അമ്മ എല്ലാവരും കൂടെ. നല്ലൊരു സ്നേഹബന്ധം തന്നെ. അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്ത് കേട്ടാലും, ഇപ്പൊ നമുക്കൊരു നല്ലത് വന്നാലും ചീത്ത വന്നാലും നമ്മൾ വിളിച്ച് നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു പത്രത്തിലെ ഒരു ന്യൂസ് വരുന്നുണ്ട്, സൂക്ഷിക്കണം, അതൊന്ന് നോക്കിയേക്കണം എന്ന്. കാഷ്വലായിട്ട് അതും ആ കോള് നമ്പർ പോലും ഇല്ല. അപ്പൊ വന്നത് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ എന്തൊക്കെയാണ് ഇതൊന്നും നമ്മൾ ചിന്തിച്ചില്ല. ആ സമയത്ത് നമ്മളൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നാളെ പറയാതിന്ന് പറഞ്ഞു. പറഞ്ഞപ്പം ആദ്യം കവരയുടെ അമ്മ എന്നെ ഫോൺ എടുത്തു, അയ്യോ മക്കളെ എന്ത് ചെയ്യും. കാരണം ആ ഒരു വാരിക എന്ന് പറഞ്ഞാൽ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ന്യൂസുകൾ ഇറക്കുന്ന ഒരു വാരികയാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യോ, ഒന്ന് നമുക്ക് നേരിട്ടൊന്ന് സംസാരിക്കാം. അപ്പൊ എന്നെ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്, എന്റെ ഒരു കോള് പോലും പിന്നെ അങ്ങോട്ട് അധികം പോയിട്ടില്ല. ഇങ്ങോട്ട് വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു നമുക്കൊന്ന് കാണാം, കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആയിക്കോട്ടെ. അപ്പൊ അന്ന് എനിക്ക് ട്രിവാൻഡ്രത്ത് അന്ന് എനിക്ക് എത്തണം, പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടുണ്ട്. അപ്പൊ ഞാൻ പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പൊ എന്റെ വണ്ടി സർവീസിന് കൊടുത്ത് ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി വേറെ വണ്ടി വിളിച്ചിട്ട്. അപ്പൊ അമ്മ പറഞ്ഞു അവിടെ നിന്ന് തിരുവല്ലേന്ന് ഞാൻ വരികയാണ്, നമുക്ക് ആലപ്പുഴയെ വെച്ച് മീറ്റ് ചെയ്യാം. ഞാൻ ആയിക്കോട്ടെ അമ്മയെന്ന് പറഞ്ഞു ഞാൻ ഈ ടാക്സി വിളിച്ച് എന്റെ അമ്മയോട് പറഞ്ഞു ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു ടാക്സിയിൽ ഞാൻ ആ ആലപ്പുഴ അവിടെ ചെല്ലുന്നത്. ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നു, എനിക്ക് തിരിച്ചു വന്നിട്ട് വേണം, എന്റെ വണ്ടി വന്നിട്ട് വേണം എനിക്ക് തിരുവനന്തപുരം പോവാൻ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കറക്റ്റായിട്ട് ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നു, വണ്ടി തുറക്കുന്നു, തുറന്നു കഴിഞ്ഞിട്ട് ഒരു പൊതി എൻ്റെ മടിയിലേക്ക് ഇടുന്നു. ഇതാണ് സത്യം. അല്ലാതെ ഞാൻ ഒരു സാധനം മേടിക്കുകയോ ചോദിക്കുകയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇട്ട് എൻ്റെ മടിയിൽ സാധനം വീണു കഴിഞ്ഞപ്പോൾ നമ്മളിത് എന്താന്ന് നോക്കിയപ്പോൾ കാവേരിയുടെ അമ്മയാണ് ഇട്ടിരിക്കുന്നത്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോലീസ് തൊട്ട് പറഞ്ഞിട്ടൊന്നു, ശരിക്കും പറഞ്ഞാൽ ഗണ്ണുണ്ടായിരുന്ന കയ്യിൽ, എന്നെ എന്നെ ചൂണ്ടിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അറസ്റ്റോ, നമ്മൾ സിനിമയിൽ കണ്ട ഒരു രംഗം പോലെയാണ് നമ്മുടെ മനസ്സിൽ. കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്യണേ, എന്താണ് കാര്യം എന്നൊന്നും എനിക്കൊരു പിടിയില്ല. അപ്പൊ വണ്ടി ഒരെണ്ണുണ്ട് അവിടെ, കാവലിയുടെ അമ്മയുണ്ട്, അവരാണ് ആ പൊതി എന്റെ മടിയിലേക്ക് ഇട്ടതാണ്. അത് എന്താന്ന് പോലും ഞാൻ തുറന്നിട്ട് പോലും ഇല്ല. ഇത് തൊണ്ടി എടുക്കുന്നു, ഇവര് പറഞ്ഞു നമുക്ക് തിരുവല്ല കൊണ്ടുപോകണം, സ്റ്റേഷനിൽ പോകണം. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ കൊണ്ടുപോകണത്? അതൊക്കെ അവിടെ ചെന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ SI സാറ് ഫ്രണ്ട് ഇരിക്കുന്ന ഒരു വനിതാ പോലീസ് ബാക്കിൽ രണ്ടുപേര് അപ്പുറത്ത് പ്രത്യേകം എന്നെ കൊണ്ടുപോകണം. ഞാൻ പോണ വഴിക്ക് ഗണേഷ് കുമാർ അന്ന് MLA, ഗണേഷായിട്ട് ഞങ്ങളുടെ ഫാമിലിയായിട്ട് നല്ല അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഗണേഷായിട്ടോട് ജസ്റ്റ് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ എന്നെ തിരുവല്ല കൊണ്ടുപോകണം. പിന്നെ ഗണേശന്റെ എന്നെ അപ്പൊ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വിളിച്ച് അവിടെ പറയുക. ഞാൻ നേരെ തിരുവല്ല സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇവര് വന്ന് പറയുന്നതും പോലീസ് എന്നെ ചോദിക്കുന്നു എന്താണ്. ഞാൻ പറഞ്ഞു ഇത്രയാണ് സാറേ എന്റെ ഫോൺ, ഇതാ സാർ എടുത്തോളൂ എന്റെ ഫോൺ, ഇതിനകത്ത് സാറിന് ഏതെങ്കിലും കോൾസ് ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പൊ പറഞ്ഞു എന്തായാലും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് FIR എഴുതണം എന്നിട്ട് FIR എഴുതുന്നു എന്നെ. അപ്പൊ ഗണേശന്റെ വിളിച്ചോണ്ട് അവര് ഒന്നും നിരപരാധി ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കരുന്നപ്പോ എന്നെ അവിടെ ഇരുത്തി. അപ്പഴേക്കും അമ്മ വന്നു. അപ്പൊ ഇവര് അവരുടെ അമ്മ അവിടെ ഉണ്ട്, വേറെ ആ പത്രത്തിന്റെ ആളുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനെ ഒരു പത്രത്തിനെതിരെ ഞാൻ പൈസ ആവശ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചു വരുത്തി, ഞാൻ കാശ് ചോദിച്ചോണ്ട് എന്നൊക്കെ ഞാൻ ആ സമയത്താണ് ഞാൻ. അപ്പൊ കാവേരിയുടെ അമ്മ അപ്പൊ വിചാരിച്ചിരുന്നത് ചേച്ചി ആ പേപ്പറിന്റെ ആളായിരുന്നു എന്നാണ്? അല്ലല്ലല്ല, കാരണം അവര് ഇത് കേട്ട വഴിക്ക് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ആദ്യം പോയിട്ട് ആ പത്രത്തിലെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തു. ഓക്കെ, ആ കോൺടാക്ട് ചെയ്തപ്പോ ആ പത്രത്തിന്റെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഒരു ന്യൂസ് ഇനി ഞങ്ങള് ഇല്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരുടെ കൂടെ നിന്നേ പറ്റൂ. അവരുടെ അടുത്ത് പറഞ്ഞു നമുക്കിത് ഇവരെ വിളിച്ച് വരുത്തി സംസാരിക്കാന്ന് പറഞ്ഞപ്പോ അവരതിനൊപ്പം നിന്നു.
കാരണം വെച്ചാൽ അവരുടെ എന്തൊക്കെയാണ് മോളാണ്. ഒരു ന്യൂസ് ഇനി ഉണ്ടായാലും മാറ്റി വെക്കാന്ന് പറഞ്ഞാലും അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഞാൻ അവരോട് ഇല്ല. എന്റെ ഇത് അവർ അവിടെ പോയി സംസാരിക്കാതെ അയാൾ കൂടെ വരില്ലല്ലോ. ഇവര് ചെയ്ത ഒരു ട്രാപ്പാണത്. അല്ലാതെ ഇതിനകത്ത് അവരുടെ അമ്മ അങ്ങനെ ഒറ്റയ്ക്കൊരു ഇതെടുത്ത് വരുന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയല്ല, ഞാൻ ഇത്രയും വർഷത്തോളം അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിറ്റേ ദിവസം കോടതിയിൽ ജാമ്യം എടുക്കാൻ വേണ്ടി സംഗീത ലക്ഷ്മണൻ അഡ്വക്കേറ്റിനെ വിളിക്കുന്നു വരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ FIR നോക്കുമ്പോൾ ഇല്ലാത്ത ഏറ്റവും കൂടുതലുള്ള കാര്യങ്ങളെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട്. അത് എന്നോട് അഡ്വക്കേറ്റ് പറഞ്ഞു, പ്രിയങ്ക ഇങ്ങനെയൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്, എന്താവുമെന്ന് അറിയില്ല. തിരുവല്ല കോടതി കൊണ്ട് നിർത്തുന്നു, എനിക്ക് ജാമ്യം കിട്ടിയില്ല. അപ്പോഴാണ് എനിക്ക് അത്രയും നേരത്തെ ക്ഷീണം. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു അതൊക്കെ ബോധം കെട്ടതാണ് അങ്ങനെ പറഞ്ഞു. എനിക്കതൊന്നും അറിയില്ല, ഞാൻ തളർന്നു പോയത് തന്നെയാണ്. അങ്ങനെ എന്നെ അവിടുന്ന് ഹോസ്പിറ്റലൈസ് ആക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ എന്നെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ജാമ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് വീണ്ടും അപ്പീൽ കൊടുത്ത് അങ്ങനെ എനിക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് നേരിട്ട് പോയത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ജനങ്ങളുടെ ഇടയിൽ അന്ന് അറിയുന്ന പ്രിയങ്ക എന്ന് പറഞ്ഞാൽ അറിയാം, ഭയങ്കര ഇത്. അല്ലെങ്കിൽ നമ്മൾ ആ ലൈമിലുള്ള അറിയുന്ന ഞാൻ എങ്ങനെ പുറത്തിറങ്ങി ജീവിക്കും, ഇനി എങ്ങനെ മുന്നോട്ടെന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. വരുമ്പോൾ ഞാൻ വണ്ടി കയറി എൻ്റെ കാറിൽ കയറി ഞാൻ ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഫുള്ള് പത്രത്തിൻ്റെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഇതെല്ലാം കണ്ട് പോരുക. അപ്പോഴാണ് ആദ്യം എന്നെ നികേഷ് വിളിക്കുന്നത്. നികേഷാണ് എന്നെ ചാനലിലേക്ക് വിളിക്കുന്നത്. ഞാൻ പോയിരുന്നിട്ട് പറഞ്ഞു ഞാൻ നിരപരാധിയാണ്, തെളിയുന്നൊരു സമയം വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും, അല്ലാതെ എനിക്കിപ്പോ ഒന്നും പറയാനില്ല. കാരണം കോടതി ഇരിക്കുന്ന കേസിനെ കുറിച്ച് ഞാൻ എന്ത് പറയാം. അവർ എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചിന്തിച്ചതെന്ന് നമുക്ക് അറിയാൻ തോന്നിയില്ല. എന്തുകൊണ്ടാണ് ചിന്തിച്ചത്, പുറകിൽ നിന്ന് ആരെങ്കിലും അവരെ പൂസ്റ്റ് ചെയ്ത് അവർ ചെയ്യാൻ ചാൻസ് ഇല്ല. പിന്നെ അവരെ വിചാരിച്ചു കാണും, ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞാണ് ഇത് വരാതിരിക്കാൻ. നമുക്ക് അതിന്റെ സത്യം പറഞ്ഞു ആ സൈഡ് എന്താന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല, അതിന്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എറണാകുളത്തൊരു കേസ് വന്ന എന്താ വെച്ചാൽ ഈ ക്രൈം നന്ദകുമാറിന്റെ മാസികക്കകത്ത് എന്റെ ഒരു ദിവസം തന്നെ 100,000 കോപ്പി വരെ വിറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ മാത്രം പടം. എപ്പോഴും എനിക്ക് വരുന്ന ചെറിയൊരു തെറ്റിദ്ധാരണ എല്ലാ ജനങ്ങളിലും ഉണ്ട്, എൻ്റെതെന്ന് പറഞ്ഞൊരു ഫോട്ടോ ആണ് അവർ വന്നത്. എൻ്റെ ഫോട്ടോ അതല്ല, അതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ട്. അത് മാറ്റാൻ അവർക്ക് നമുക്ക് തുറന്നു പറയാൻ ഇങ്ങനെ ഇതുവരെ ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. അതൊന്നും എൻ്റെ ഫോട്ടോ അല്ല, എൻ്റെ അത് എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതോ ഒരാളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് കൊണ്ടുപോയി അങ്ങനെ ആ ഫോട്ടോ ഫസ്റ്റ് പേജ് അടിച്ചു വന്നു ഫ്രണ്ടിൽ. അങ്ങനെ ഞാൻ എൻ്റെ ബ്രദർ ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നു അത് വീണ്ടും കേസാക്കി. അത് എറണാകുളത്തെ കേസ് എനിക്ക് അനുകൂലമായിട്ട് കിട്ടി. ഞാനത് വേറെ ഒന്നിന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ഈ കേസ് ഈ തിരുവല്ലയിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാരണത്തിനും ആരോടും കേസിനെ കുറിച്ച് അധികം സംസാരിക്കാറില്ല. നമ്മളറിയാതെ എന്തെങ്കിലും ഒരു പോയിന്റ് പോയാൽ എനിക്ക് ബാധിക്കരുത്, അതുകൊണ്ടാണ്. എനിക്കറിയാം ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കരിയർ വൈസ് ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും പറഞ്ഞ പോലെ ഫാമിലി ഒക്കെ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കേസൊക്കെ എന്ന് പറയുമ്പോൾ പലരും പല രീതിയിൽ നമ്മളെ കാണാനും പല വാർത്തകളൊക്കെ വരും, അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്തേ? ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് അന്നൊക്കെ ഞാൻ വർക്ക് നല്ലപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് ജഗതിച്ചേട്ടൻ്റെ കൂടെ ജഗതിച്ചേട്ടൻ്റെ ഡേറ്റ് അനുസരിച്ച് എനിക്ക് ഒരു ദിവസം തന്നെ 2-3 പടമൊക്കെ ഞാൻ ഓടിപ്പോയി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ആരോടും വൈരാഗ്യം അധികം വെക്കാത്ത ഒരാളാണ്. അപ്പൊ എന്റെ മനസ്സിന് ശരിക്കും ആത്മാർത്ഥമാണ് തന്നെയാണ്. കാരണം നമ്മൾ സ്ത്രീകൾ ആദ്യം ചിന്തിക്കും എന്തിന് ജീവിച്ചിരിക്കുന്നത്, എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല, ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് പുറത്തിറങ്ങിയ ജനത്തിന് എന്നെ കണ്ടാൽ തിരിച്ചറിയാം. ചിലപ്പോൾ കല്ലെറി അങ്ങനെയുള്ള ഓരോ മനസ്ഥിതിയാണ് നമുക്കുള്ളത്. നമ്മൾ ചീത്ത പറയുമായിരിക്കുമോ, ആൾക്കാർ തെറ്റി സത്യം വരുന്നവരെ ഞാൻ എങ്ങനെ ജീവിക്കും? ആ സമയത്ത് ഞാൻ എപ്പോഴും എന്നും പറയുന്നത് ഞാൻ ചെന്ന് വീട്ടിൽ വന്ന് 2 ദിവസം എനിക്ക് ഫസ്റ്റ് കോൾ വരുന്ന ഏഷ്യാനെറ്റിൽ നിന്നാണ്. കാരണം പരിഭവം ജനകീയം ജാനകിയും ഫിലോമിൻ ചേച്ചിക്ക് വയ്യാതായപ്പോഴാണ് പരിഭവം പറഞ്ഞ് ഞങ്ങൾ മേടിക്കു വരുന്നത് ആ സ്ലോട്ട്. അങ്ങനെ പരിഭവം പറഞ്ഞ് തുടങ്ങിയത്. അപ്പൊ ആ സ്ലോട്ടിന്റെ കാര്യം ചാനലല്ലേ, നമുക്ക് ഒരു ചീത്ത പേര് വരുമ്പോ എല്ലാവരും നമ്മളെ തറയുമല്ലോ, ഇതാണ് ചിന്ത. പക്ഷെ അവിടുന്ന് ആദ്യം പറഞ്ഞ എന്താണ്, പ്രിയങ്ക പരിഭവം പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഇപ്പൊ തരാൻ പറ്റൊരു സമാധാനം അത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് കത്തനാര്, കടമറ്റത്ത് കത്തനാര് അന്ന് കത്തി നിൽക്കുന്നൊരു സമയം. ആ സുബ്രഹ്മണ്യ സാർ എന്നെ വീണ്ടും ആ സീരിയലിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഇപ്പൊ ചോദിച്ചതിന്റെ ആൻസറാണ് പറയുന്നത്. നമുക്ക് ആ പോസിറ്റീവ് എനർജി കുറച്ച് കിട്ടി തുടങ്ങി. പിന്നെ സിനിമ എന്നെ ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്, എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാരണം ഇപ്പോൾ ഇത് ആരെങ്കിലും കേൾക്കുന്നതന്നെ അവർക്കത് മനസ്സിലാവും, അവരത് ദുഃഖിക്കണം. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കേട്ടതാണ് പ്രിയങ്കയ്ക്ക് വെച്ചിരിക്കുന്ന ക്യാരക്ടറാണ് ഈ പ്രശ്നം കൊണ്ട് ഡയറക്ടർ വേണ്ട എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ആ ഡയറക്ടർ ഇപ്പൊ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിക്കോട്ടെ. അതൊരു വ്യക്തിയുടെ കേസും അയാളുടെ ആക്ട്
എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ രണ്ടാണ്. അത് രണ്ടിനെയും ഒരിക്കലും ഒരുമിച്ച് കാണാൻ പാടില്ല. അവർക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായ പ്രശ്നം തന്നെയാണ്. ഞാനത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളൊരു സ്ഥലത്ത് ഒഴിവാക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, വേറെ അല്ല, ഇത് പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയണത്. അവർക്ക് ചിലപ്പോൾ അവരുടെ പ്രോഗ്രാം ജയിക്കുക എന്നുള്ളത് വളരെ അറ്റുനോട്ട് എടുക്കുന്ന ഒരു പ്രോഗ്രാമായിരിക്കും. അതിനകത്ത് പ്രിയങ്ക വന്നതിന് എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരാൾ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ മതി. ഗ്രൂപ്പ് പ്രോഗ്രാം ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാറുണ്ട്. കോളേജ് ഡേയും പ്രോഗ്രാമിനൊക്കെ ഞാൻ പോയി ഈ പ്രശ്നങ്ങൾക്ക് ശേഷം അറ്റൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് സങ്കടം തോന്നിയിട്ടില്ല. അതാണ് ഞാൻ ചെല്ലുന്നോർത്തൊക്കെ എനിക്ക് സത്യമായിട്ട് എനിക്ക് നല്ല പോസിറ്റീവായിട്ട് എല്ലാവരും എന്നെ സമീപിച്ചിട്ടുള്ളൂ. അതിൻ്റെ ധൈര്യത്തിൽ ഞാൻ വീണ്ടും ഇതുവരെ എത്തിയതും ആ ധൈര്യത്തിൽ തന്നെയാണ്. പക്ഷേ കുറേ ആളുകൾക്ക് മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവും, അതാ പ്രിയങ്ക കേസ്. പ്രിയങ്ക കേസ് അതായത് എന്റെ എന്നോട് ഒരുപാട് സ്നേഹമുള്ള സുഹൃത്തുക്കളും കേൾക്കുമ്പോഴും അവർക്കും ആൻസറബിൾ അല്ല. ഈ ഒരു കേസിന്റെ സമയത്ത് ഫാമിലിയിൽ നിന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഈ കേസിന്റെ ഒരു സമയത്താണ് എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയും ബ്രദറും മാത്രമേ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവര് ആദ്യം എന്തായാലും എല്ലാവർക്കും ഒരു ചെറിയൊരു വിഷമം അവർക്ക് ഉണ്ടാവുമല്ലോ എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ബ്രദർ ആണെങ്കിലും ഒത്തിരി, വൈഫും അജിയാണെങ്കിലും മോള് എല്ലാവരും ആണെങ്കിലും എനിക്ക് എന്നോട് അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ എപ്പോഴും സപ്പോർട്ട് എന്നെ കൂടെ ഉണ്ടായിരുന്നു. വേറെ അങ്ങനെ ആരും എനിക്ക് കുടുംബത്തിൽ നമ്മൾ അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് അങ്ങനെ അങ്ങനെ പോവാറില്ല. കുറച്ചിതായിട്ട് നിൽക്കുന്നു, എറണാകുളത്ത് തന്നെ താമസിക്കുകയാണല്ലോ. സപ്പോർട്ടൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ കാവ്യരുടെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശ്രമം ഉണ്ടാകുന്നുണ്ടോ? ഇപ്പൊ അത് അവർക്ക് സത്യാവസ്ഥ മനസ്സിലായല്ലോ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിളി വന്നു ചേച്ചിക്ക്, കുറെ ന്യൂസ് വരുന്നുണ്ട്, ഞാൻ കോംപ്രമൈസിന് കാവ്യയുടെ അമ്മയുടെ കാലേ പോയി വീണു, ഈ സംഭവം ഒന്നുമില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ന്യൂസുകളൊക്കെ വരുന്നത്, അങ്ങനെ ഒന്നുമില്ല. 1 ലക്ഷം രൂപ കൊടുത്തു, അങ്ങനെ ഒന്നുമില്ല. 1 ലക്ഷം രൂപ കൊടുത്ത് 1 രൂപ പോലും ഞാൻ കൈകൊണ്ട് വാങ്ങുമോ ചോദിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് അതാണ്, അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ പോലീസ് അത് കൊടുക്കില്ലേ? അമ്പിളിച്ചേട്ടനോട് ആണെങ്കിലും വിശാരിച്ചോടെ ഒക്കെ ഒത്തിരി വർക്ക് ചെയ്തിട്ടില്ലേ, അമ്പിളിച്ചേട്ടനെ കുറിച്ചൊക്കെ ഈ ഒരു സമയത്ത് എന്താ ഫീൽ ചെയ്യുന്നത്? അമ്പിളിച്ചേട്ടൻ്റെ കൂടെ എന്ന് പറയണേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാ? വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു സീൻ തന്നു, ആ സീൻ തന്നിട്ട് നമുക്കത് പറഞ്ഞുതരും. ഡയറക്ടറും പറഞ്ഞു പ്രിയങ്ക എങ്ങനെയൊക്കെയാണ് അവിടുന്ന് പറഞ്ഞ എൻട്രി ചെയ്യണം, അമ്പിളിച്ചേട്ടനെ ഇപ്പുറത്ത് വരും ഒക്കെ പറഞ്ഞുതരും, ക്യാമറ എവിടെയാണ് ചിലപ്പോൾ അങ്ങോട്ട് പോകും എന്നൊക്കെ പറയും. പക്ഷെ അമ്പിളി ജഗതിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് തേക്ക് എടുക്കുന്നതിന് മുമ്പ് എന്ന് പറയും, കാരണം പറയാതിരിക്കില്ല. കാരണം പുള്ളി ചിലപ്പോൾ വീഴും, വീഴുന്നത് ചിലപ്പോൾ നമ്മുടെ മേത്തേക്കായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കാതെ നിന്ന് നമ്മുടെ തല പോയി പുറകിലിരിക്കും. അതുകൊണ്ട് പുള്ളി വന്നിട്ട് പറയും ഞാൻ ചിലപ്പോൾ ടേക്കിൽ വീഴും, ശ്രദ്ധിച്ച് നിൽക്കണം. അതാ അദ്ദേഹം പറയണത്. എന്തുകൊണ്ട്? അത് നമ്മൾക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻഡാണ്. അത് മറ്റുള്ളവർക്ക് അറിയില്ല, ക്യാമറയ്ക്ക് പോലും അറിയില്ല. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ അമ്പിളിച്ചേട്ടൻ ക്യാമറമാനോട് പറയും, കാരണം എന്താ പറയുക, ക്യാമറ ബാലൻസ് ചെയ്യണം. ചിലപ്പോൾ വീടും പറഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ നല്ല ഷോർട്ടാ പോയി വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് ക്യാമറ പാൻ ചെയ്യാൻ വേണ്ടി ക്യാമറമാനോട് പറയാറുണ്ട്. ഇപ്പൊ അമ്പിളിച്ചേട്ടനൊക്കെ നമ്മൾ ഈ കാണുന്ന സിനിമയിൽ കാണുന്ന പോലെ ഭയങ്കര കോമഡി അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രാ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്, എക്സ്പ്രഷൻസ് ഒക്കെ അല്ലെങ്കിൽ സാധാരണ ഭയങ്കര കാം ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ അവിടെ ലൊക്കേഷനിലൊക്കെ ഇരിക്കുമ്പോ ഈ സിനിമ കാണുന്ന ആളേ അല്ല അദ്ദേഹം. അതൊക്കെ സൈലന്റ് ആയിട്ട് എവിടെയൊക്കെ ഇരിക്കണ്ടാവും, ഒത്തിരി കോമഡിയും കാര്യങ്ങളൊന്നും പറയില്ല, അങ്ങനെ ഇരിക്കും. പക്ഷെ ഇന്നച്ഛൻ അങ്ങനെയല്ല. ഇന്നച്ഛൻ ഇപ്പോ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, നമ്മളെ ചിരിപ്പിക്കാൻ നോക്കുന്നൊക്കെ. അമ്പിളിച്ചൻ ഒരുപാട് കോമഡി ഒന്നും ലൊക്കേഷൻ എന്ന് പറയണ ഞാൻ കേട്ടിട്ടില്ല. സീനിൽ വന്ന രക്ഷയില്ല. ഓണായി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അപ്പൊ ചേച്ചി ആണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരിക്കും ഈ ഒരു ഫിലിം കരിയറിൽ നിന്നിട്ട് ഒട്ടും മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരുന്ന അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടോ? ചിരി വരുന്ന മൊമെന്റ് കുറേ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മാന്നാർ മത്തായി തന്നെ എടുക്കാം. മാന്നാർ മത്തായിക്കകത്ത് ആ ഒരു ഡാൻസ് എന്ന പ്രതി അന്ന് ശോഭനയുടെ മണിച്ചിത്രത്താഴ് ഒരു മുറി ആ ഡാൻസ് ഒക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വാളുകൊണ്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പോ എനിക്ക് സത്യം പറഞ്ഞ രാജിനി ഞാൻ വലിയ ഡാൻസ് പഠിച്ച ഡാൻസർ ഒന്നുമല്ല, നാടകത്തിൽ അഭിനയിച്ചു ശീലമില്ല. അപ്പൊ അതിനകത്ത് കുറെ പാട്ടുണ്ട് വഴിമറന്ന്, ആ പാട്ടിന്റെ ലിറിക്സ് തന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്റെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല അത്. അസോസിയേറ്റ് ഡയറക്ടർ വന്ന് കലാരൻ സാറും ഇവരൊക്കെയാണ്. അപ്പൊ എന്നോട് പ്രിയങ്ക ഒരു കാര്യം ചെയ്യും, 1, 2, 3, 4 1, 2, 3, 4, 5, 6, 7 പാട്ടുകൾ നിർത്തിയാൽ മതി. കാരണം വഴി മറന്ന് കുഴിയിൽ വീണ് പിടയും കരളെടുത്ത് കരകച്ചിരുന്ന വൈദ്യ ഇത്ര സ്പീഡിൽ പാടണം, വാളും എല്ലാം കൂടി ഇല്ലേ, മുടി ഒക്കെ ഉണ്ട്, സാരി സാരി കൊടുത്ത കംഫർട്ട് അല്ലല്ലോ, ഇതെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ വരും എന്നുള്ളപ്പോ പാട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഇന്ന് നമുക്ക് ഭയങ്കര ഈസിയാണ് അഭിനയിക്കാൻ, കാരണം ക്യാമറയുടെ സൗണ്ട് ഇല്ല. മറ്റേന്ന് ആക്ഷൻ അടിച്ച് ക്ലാപ്പ് ഒച്ച ആക്ഷൻ ഈ ക്യാമറ ഒച്ച റീലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ ഇതില്ല റീൽ പോകും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കാർഡാണ്, നമുക്ക് വേണമെങ്കിൽ വീണ്ടും റീഷൂട്ട് ചെയ്യാം. അപ്പൊ ഇത് വരുന്നതോട് ഇതെല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോ എനിക്ക് പാട്ട് കിട്ടാതെ. ഇപ്പൊ അസോസിയേറ്റ് പറഞ്ഞ പ്രിയങ്ക 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ നിർത്തിക്കോന്നു. ശരി, ഞാൻ അതേപോലെ തന്നെ പറഞ്ഞപ്പോ സിദ്ദിഖ് സാറ് പ്രിയങ്ക ഒരു ചെറിയ ലൈനിൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരുമോ, ഒന്ന് പാടിക്കേ, ഇതൊന്ന് ലിറിക്സ് ഒന്ന് പാടി കേൾപ്പിക്കുന്നു. സാറ് എനിക്കറിയാൻ പാടും, എന്നോട് 1, 2, 3, 4 പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞു. എന്നാ പറയുക, അപ്പോ എന്നോട് പറഞ്ഞു ഇത് പ്രിയങ്ക പാടി ഇത് ചെയ്തിട്ടേ ഞങ്ങളിവിടുന്ന് പോകുള്ളൂ. അങ്ങനെ ഞാൻ
പഴനിയിലേക്ക് നേർച്ച നീളന്നിട്ടാണ് ഞാൻ ആ ഡാൻസ് ചെയ്യുന്നത്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് ഞാൻ ആ പാട്ട് പാടി അഭിനയിച്ച് കുറെ ക്യാമറയുടെ ടെക്നിക് ഉണ്ട്. ആനന്ദകുട്ടി ഞാൻ അതുകൊണ്ട് മരിച്ചുപോയി, പക്ഷെ അദ്ദേഹം എനിക്ക് ഒരുപാട് സൂം ബാക്കും ഇതൊക്കെ ആയിട്ട് അത് നല്ല രസമൊക്കെ എടുത്ത് അവർ തന്നെയാണ്. ഫുൾ എന്റെ കഴിവൊന്നും ഇല്ല, പിന്നെ അത് അങ്ങനെ ചെയ്തു. അപ്പൊ അതിനകത്ത് ആ പാട്ടിനകത്ത് നിങ്ങൾക്ക് അറിയാം എന്നെ മുകേഷൻ തല്ലുന്ന ഒരു സീനുണ്ട്. അത് ടൈമിങ്ങിന് പോകാൻ പറ്റില്ല, ആരുടെ ഒന്നും കിട്ടും എനിക്ക് കിട്ടിയതാ. കാരണം എനിക്ക് ഈ തല്ലുകൊണ്ട് അങ്ങനെ നമ്മളങ്ങനെ ടൈമിംഗ് ഒക്കെ നമുക്കറിയോ, ഞാൻ മോഹം വെച്ച് കൊടുത്ത് കറക്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. അത് കറക്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതിന് പകരം പകൽപ്പൂരം എന്ന് പറഞ്ഞ പടത്തിൽ എനിക്ക് മുകേഷന് അടിക്കാനായിട്ട് വട്ടായിട്ട് ഞാൻ വലക്കുന്നു. അപ്പൊ ഞാൻ ശരിക്കും ഒലക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് കൊടുത്തു ഭക്ഷണം. പക്ഷെ ഓർമ്മയിട്ടില്ല മാന്നാർ മത്തായിക്ക് എനിക്കിവിടെ നാല് വിരലുണ്ടായിരുന്നു ഞാൻ അത് ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഞാൻ അതൊക്കെ നമ്മളെ അഭിനയ ജീവിതത്തില് മറക്കാത്ത കുറച്ച് സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളു, അല്ലാതെ കൂടുതൽ അങ്ങനെയൊന്നും എന്റെ മനസ്സിലില്ല. എനിക്ക് മറക്കാൻ പറ്റാത്ത മാന്നാർ മത്തായി തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറും സിദ്ദിഖ് സാർ തന്നെയാണ്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. കാരണം വിയറ്റ്നാം ഗോളിനാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്, ചുരിദാർ പശുവിന്നിട്ട് ആ ഒരു ക്യാരക്ടർ ശാദുമായി ചിത്ര മോളായിട്ട് അങ്ങനെയാണ് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വെങ്കലം പോയി നടത്തര കനക, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാന്നാർ മത്തായി രൂപ. പിന്നെയാണ് മേലപ്പറമ്പിലാണ് വീട് വന്നത്. നിങ്ങളൊരു പ്രേമ വിവാഹമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രേമം ഒക്കെ? അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ പ്രേമിച്ചിട്ടൊന്നും. ഞാൻ അനൂപിനെ ഒരിക്കലും കല്യാണം കഴിക്കണം വിചാരിച്ചിരുന്ന ആളേ. ഞാൻ കല്യാണം ആലോചിച്ചൊക്കെ വന്ന അത് മാറിപ്പോയപ്പോ ഞാൻ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചു. അത് അനൂപിന് നല്ല വ്യക്തമായിട്ട് അറിയാം. അനൂപ് നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാനായിട്ട് ഒരിക്കലും അനൂപിനോട് പറഞ്ഞിട്ടില്ല. കൊറേ ഇങ്ങനെ എന്ത് പറ്റിന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ സംസാരിച്ച അന്ന് റിലയൻസിന്റെ ഫോൺ വന്ന സമയം മൊബൈൽ ടു മൊബൈൽ ഫ്രീ ആണ്. ഓരോന്ന് സംസാരിക്കായിരുന്നു, ഫ്രണ്ട്സ് പോലെ സംസാരിക്കുവരും. പിന്നെ പുള്ളി ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നു. അത് പുള്ളി തന്നെ പറയാറുണ്ട്, ഞാൻ തന്നെയാണ് ഈ കുരിശെടുത്ത് തലയിൽ. പുള്ളിക്ക് അറിയാം കുരിശാണ്. പ്രേക്ഷകരോട് ചേച്ചിയുടെ കൂടെ എപ്പോഴും കൂടുതലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? ഇനിയും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങള് മെസ്സേജ് ആയിട്ടൊന്നും അയക്കാതെ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. ഇത്ര നേരം ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചതിന്, ഈ ഒരു കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ ഞങ്ങളുടെ പ്രേക്ഷകരോട് പറഞ്ഞതിന് ഒത്തിരി താങ്ക് യു. നിങ്ങളുടെ അതേപോലെ തന്നെ ഈ ചാനലില് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ നല്ല റീച്ചിലെത്തട്ടെ എന്നും ആൽബിറ്റയ്ക്കും ഒരുപാട് നല്ല അവസരങ്ങൾ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടണും അമർത്തുക.